കസ്തൂരിമാൻ എന്ന സീരിയലിൽ തുടങ്ങി കളിവീട്ടിലൂടെയും പ്രേക്ഷക ശ്രദ്ധ നേടിയ നടിയാണ് റബേക്ക സന്തോഷ്. വിവാഹിതയായ ശേഷവും ബിസിനസ്സും സീരിയൽ അഭിനയവുമെല്ലാം ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന റബേക്കയെ തേടി അപ്രതീക്ഷിതമായിട്ടാണ് ഏഷ്യാനെറ്റിലെ ചെമ്പനീർ പൂവിൻ്റെ അണിയറ പ്രവർത്തകരിൽ നിന്നും ഫോൺ കോൾ എത്തിയത്. പരമ്പരയിലെ രേവതിയുടെ വേഷം അഭിനയിക്കാമോ എന്ന ചോദ്യവുമായി എത്തിയ ഫോൺ കോളിനോട് എങ്ങനെ പ്രതികരിക്കണം എന്ന സംശയമായിരുന്നു ആദ്യം റബേക്കയ്ക്ക്. തുടർന്ന് അല്പം ആലോചനയ്ക്കു ശേഷമാണ് ആ വേഷം ഏറ്റെടുക്കാം എന്നറിയിച്ചതും പ്രമോ ഷൂട്ടിങ്ങിനായി അതിവേഗം എത്തിയതും. എന്നാൽ പ്രമോ വീഡിയോ പുറത്തുവിട്ടതിന് പിന്നാലെ സീരിയൽ ആരാധകരിൽ നിന്നും ചെറിയ രീതിയിലുള്ള നെഗറ്റീവ് പ്രതികരണം പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ഇത്രയധികം ആരാധകർ രംഗത്തെത്തുമെന്ന് കരുതിയിരുന്നില്ല. എന്നാൽ അവസാന എപ്പിസോഡുകൾ പുറത്തു വന്നതിനു പിന്നാലെ ഗോമതിപ്രിയയെ തിരിച്ചു കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ട് ഈ മിനിറ്റുകളിലും ഫാൻസ് പേജുകളിലും കമൻറ്റുകൾ പ്രത്യക്ഷപ്പെടുകയാണ്. പോരാത്തതിന് റബേക്കയുടെ വീഡിയോയ്ക്ക് താഴെയും കമൻറ്റുകൾ എത്തിത്തുടങ്ങി. തനിക്ക് നാണമില്ലേ, പ്രിയ ചെയ്ത് ഭംഗിയാക്കിയ റോൾ പ്രിയയെ എടുത്തു മാറ്റിയിട്ട് കയറി ചെയ്യാൻ. സാധാരണ റീപ്ലേസ്മെൻ്റ് റോൾ ഒരു ആക്ടർ അല്ലെങ്കിൽ ആക്ട്രസ് വന്നാൽ അവർ തീർച്ചയായും നെഗറ്റീവ് ഹേറ്റ് കമൻസ് ഫേസ് ചെയ്യേണ്ടി വരും. പക്ഷേ മിക്കവരും അത് ക്ഷമയോടെ ഫേസ് ചെയ്ത് അവരുടെ കിട്ടിയ റോൾ ഭംഗിയാക്കാനേ ശ്രമിക്കൂ. ഇവിടെ റബേക്ക തുടങ്ങുന്നതിന് മുൻപേ തന്നെ റിയാക്ഷൻ റീൽസൊക്കെ ആയി വരുന്നു. അത് ബോർ പരിപാടിയാണ്. രേവതിയായി ഗോമതിപ്രിയയെ കണ്ട് സ്നേഹിച്ചുപോയ പ്രേക്ഷകരുടെ മാനസികാവസ്ഥയെ ഇവർക്ക് ഒന്നു മാനിച്ചൂടെ? റബേക്ക എക്സ്പീരിയൻസ്ഡ് ആയ ഒരു നടിയല്ലേ, ഇവർ എന്തിനാ ഇങ്ങനെ ചൈൽഡിഷായി റിയാക്ട് ചെയ്യുന്നത്? ആദ്യം അഭിനയിക്ക്, അല്ലാതെ ഇപ്പോൾ തന്നെ ഇങ്ങനെയൊക്കെ കാണിച്ച് പ്രേക്ഷകരെ വെറുപ്പിച്ച് തുടങ്ങുവാണോ? ഉള്ളിൽ നിങ്ങൾ വലിയ ആക്ട്രസ് ആണെന്ന് ഒക്കെ ഉണ്ടാവും. ചെയ്ത രണ്ട് സീരിയലുകൾ ഹിറ്റായതിൻ്റെ കോൺഫിഡൻസും. ബട്ട് റിമെമ്പർ വൺ തിങ്, കസ്തൂരിമാൻ സീരിയലിന് മുൻപ് ഒരു സീരിയൽ ചെയ്ത് ഫ്ലോപ്പായില്ലേ? നിർമാതളം അതൊന്നും എവിടെ മെൻഷൻ ചെയ്തു പോലും കാണുന്നില്ല. നോട്ട് ഇൻസൾട്ടിങ് യു, ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ നിങ്ങൾ പോസ്റ്റ് ചെയ്യുമ്പോൾ വ്യൂവേഴ്സിനെ നിങ്ങൾ ഇൻസൾട്ട് ചെയ്യുന്ന ഫീലാണ് നിങ്ങൾക്കുണ്ടാവുന്നത്. ഒന്ന് മനസ്സിലാക്ക് പ്ലീസ്. എന്തായാലും കൊള്ളാം, ഹേറ്റേഴ്സിനെ ഫാൻസാക്കി മാറ്റാൻ ട്രൈ ചെയ്യാതെ അവരെ വെല്ലുവിളിച്ചാൽ അവരാണ് റേറ്റിംഗ് തീരുമാനിക്കുന്നത്. ഐ മീൻ, നിങ്ങളെ കണ്ടാലല്ലേ സീരിയൽ മുന്നോട്ട് പോകൂ, ഒന്ന് കൺസിഡർ ചെയ്യുന്നത് നല്ലതാണ് തുടങ്ങി നിരവധി കമൻറ്റുകളാണ് പ്രത്യക്ഷപ്പെടുന്നത്. അതേസമയം സീരിയൽ ആരാധകരെ മുഴുവൻ സന്തോഷത്തിൽ ആറാടിച്ചുള്ള പുതിയ വാർത്തയും എത്തിയിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, സീരിയലിൻ്റെ റേറ്റിംഗ് നിരക്ക് തന്നെയാണ്. ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന 12 സീരിയലുകളിൽ ചരിത്ര വിജയം കുറിച്ചാണ് ചെമ്പനീർ പൂവ് ഈ ആഴ്ച റേറ്റിംഗ് സ്വന്തമാക്കിയിരിക്കുന്നത്. മറ്റു സീരിയലുകൾക്കൊന്നും ഇതുവരെയും എത്തിപ്പിടിക്കാൻ സാധിക്കാത്തത്ര ഉയരത്തിൽ 14.8 എന്ന റേറ്റിംഗ് നിരക്കാണ് ചെമ്പനീർ പൂവ് നേടിയിരിക്കുന്നത്. ബാർക്ക് ഇന്ത്യ റേറ്റിംഗ് പ്രകാരമുള്ള കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതോടെ ചെമ്പനീർ പൂവിൻ്റെ ആരാധകർ മുഴുവൻ വലിയ സന്തോഷത്തിലുമാണ്. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.